നമസ്കാരം. ഇന്ത്യൻ മഹായുദ്ധത്തിലേക്ക് സ്വാഗതം. ആദിശയ്ക്ക് താക്കോൽ സ്ഥാനം നൽകി പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള നീക്കമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഇളക്കമുണ്ടാക്കാൻ കഴിഞ്ഞ AAP ദില്ലിയിൽ പിടിച്ചു നിൽക്കാൻ ഇതിലൂടെയാകുമോ? ദില്ലി മദ്യനയ കേസ് ഈ പാർട്ടിയുടെ ധാർമ്മിക അടിത്തറയെ എങ്ങനെയാണ് ബാധിച്ചത്? ഇക്കാര്യമാണ് ഇന്ത്യൻ മഹായുദ്ധം ആദ്യം ചർച്ച ചെയ്യുന്നത്. देश की सेवा करता रहूं और ये जितनी राष्ट्र विरोधी ताकतें हैं जो देश के विकास को रोक रही हैं. ആറു മാസം ജയിലിൽ കിടന്ന ശേഷം പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ തന്നെ തളർത്താൻ ആർക്കും കഴിയില്ല എന്നാണ് പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കെജ്രിവാൾ ജയിലിലേക്ക് പോയത്. ദില്ലിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ മത്സരിക്കാൻ അതിനു മുമ്പ് തന്നെ ധാരണയിലെത്തിയിരുന്നു. ദില്ലി മദ്യനയ കേസ് ചർച്ചയാകുന്നത് 2 കൊല്ലം മുമ്പാണ്. മദ്യവിതരണത്തിന്റെ നിയന്ത്രണവും സ്വകാര്യ മേഖലയ്ക്ക് നൽകിയ സർക്കാർ ഇതിലൂടെ കോടികൾ നേടിയെന്ന ആരോപണം കെജ്രിവാളിനെ പാർട്ടിയെയും പിടിച്ചുകുലുക്കി. ഇത്രയും വലിയ അഴിമതിക്ക് ആം ആദ്മി പാർട്ടി സർക്കാർ കൂടെ പിടിച്ചത് ആ പാർട്ടിയെ വിശ്വസിച്ച ആയിരക്കണക്കിന് ആളുകൾക്ക് വൻ ഞെട്ടലായിരുന്നു. അപ്പോഴും കെജ്രിവാൾ ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. മദ്യനയം തന്നെ റദ്ദാക്കിക്കൊണ്ട് കെജ്രിവാൾ തൽക്കാലം നഷ്ടപ്പെട്ട ഗ്രൗണ്ട് തിരികെ പിടിക്കാൻ നോക്കി. അന്ന് BJP നേതാക്കളും പറഞ്ഞിരുന്നത് കേസിൽ കെജ്രിവാളിനെ ബന്ധിപ്പിക്കാൻ കാര്യമായി ഒന്നും കിട്ടാനിടയില്ല എന്നാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒരു വകുപ്പും കയ്യിൽ വെക്കാതെ സ്വയം രക്ഷാകവചം തീർക്കാൻ കെജ്രിവാളിന് നന്നായി അറിയാമായിരുന്നു. മനീഷ് സിസോദിയ ജയിലിൽ പോകുമ്പോഴും കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് കെജ്രിവാളും കരുതിയത്. എന്നാൽ നരേന്ദ്രമോദിയും അമിത്ഷായും ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ദില്ലിയിലെ 7 BJP MPമാരോടും വോട്ടർമാർക്കിടയിൽ അതൃപ്തി പുകയുമ്പോഴാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് നടക്കുന്നത്. മദ്യനയം രൂപീകരിച്ചതും ഗോവയിലെ പ്രചാരണ ചെലവിനായി പണം വാങ്ങിയതും കെജ്രിവാളിന്റെ അറിവോടെയെന്ന് മാപ്പ് സാക്ഷിയുടെ മൊഴിയായിരുന്നു ED CBIക്കും കിട്ടിയ ഏക തെളിവ്. എന്നാൽ ഇത് കോടതിയും അംഗീകരിച്ചത് ആം ആദ്മി പാർട്ടിക്കെതിരെ വൻ സംശയമുയർത്തി. രാഷ്ട്രീയത്തിലെ സംശുദ്ധി വിഷയമാക്കി ഉയരുന്ന കെജ്രിവാളും രാജ്യത്തെ മറ്റു പാർട്ടികളെപ്പോലെ തെരഞ്ഞെടുപ്പിന് പണം വാങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ ദില്ലിയിലെ ജനങ്ങളെ ഈ സംഭവ വികാസങ്ങൾ പ്രേരിപ്പിച്ചു. കോടതി പ്രചാരണത്തിന് ഇടക്കാല ജാമ്യം നൽകിയെങ്കിലും ദില്ലിയിലെ ഒറ്റ സീറ്റും ജയിക്കാൻ കെജ്രിവാളിനായില്ല. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൈകോർത്തിട്ടും ഈ വലിയ പരാജയം ഏറ്റുവാങ്ങിയത് ആം ആദ്മി പാർട്ടിയെ ഞെട്ടിച്ചു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയെ കടത്തിവെട്ടി മുന്നേറാൻ കോൺഗ്രസിനായി. കെജ്രിവാൾ ജയിലിന് തിരികെ പോകുമ്പോഴും പിന്നീട് CBI അറസ്റ്റ് ചെയ്യുമ്പോഴും ദില്ലിയിൽ വലിയ പ്രതിഷേധം നടത്താൻ പാർട്ടി ആലോചിച്ചിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി കേഡറിൽ നിന്ന് അനുകൂല പ്രതികരണം കിട്ടുന്നില്ല എന്ന് കെജ്രിവാളും നേതാക്കളും തിരിച്ചറിഞ്ഞു. ഇതൊക്കെയാണ് തലസ്ഥാനത്തെ നേതൃമാറ്റത്തിന് പ്രധാന കാരണം. ആദിശി കഴിഞ്ഞ 11 കൊല്ലമായി ദില്ലി സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ്. മദ്യനയം കൊണ്ടുവന്നപ്പോൾ മന്ത്രിസഭയിലില്ലായിരുന്നു എന്ന് മാത്രം. തോറ്റു പിന്മാറുന്ന ചരിത്രമല്ല കെജ്രിവാളിനുള്ളത്. മക്സസെ അവാർഡ് നേടിയ കാലത്ത് പരമ്പരാഗത രാഷ്ട്രീയ രീതികളോട് അധികാരത്തിൻ്റെ പുറത്തു നിന്നാണ് കെജ്രിവാൾ പോരാടിയത്. ആ സമരവീര്യം ഇന്ന് കെജ്രിവാളിനില്ല. അധികാരത്തിൽ തുടരുക എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ലക്ഷ്യമാണ് ഇന്ന് കെജ്രിവാളിനെ നയിക്കുന്നത്. എന്നാൽ മറ്റു പാർട്ടികൾക്കുള്ള പാരമ്പര്യഭാരം ആം ആദ്മി പാർട്ടിക്കില്ല എന്നത് കെജ്രിവാളിന് മുൻതൂക്കമാണ്. അതിനാൽ ഏതു മാറ്റവും പെട്ടെന്ന് നടപ്പാക്കാനും സ്വയം നവീകരിക്കാനും കെജ്രിവാളിന് കഴിയും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ റോൾ സ്വപ്നം കാണുന്ന നേതാവാണ് കെജ്രിവാൾ. മദ്യനയ കേസേൽപ്പിച്ച ഈ തിരിച്ചടി കൊണ്ട് മാത്രം കെജ്രിവാളിനെ എഴുതിത്തള്ളേണ്ടതുണ്ടോ? ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ പ്രാവശ്യം ഈ ലിക്കർ കേസ് വളരെ വലിയ രീതിയിൽ BJP അതിനെ പൊക്കിപ്പൊക്കി കൊണ്ടുവന്ന് BJP പ്രിൻറ്റും മീഡിയയും TV ചാനൽസും ന്യൂസ് പേപ്പേഴ്സ് വഴി അതിനെ പൊക്കിപ്പൊക്കി കൊണ്ടുവന്നപ്പോൾ ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭീതിയും ഒരു വേദനയും ഉണ്ടായി. കാരണം ജനങ്ങൾ വളരെ സ്നേഹത്തോടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ആപ്നെയും ഈ പവറിൽ കൊണ്ടുവന്നത് ഇവിടെ ഡൽഹിയിൽ. പക്ഷേ ആ ജനം തന്നെ ഇത് ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ പിറകിലുള്ള കളി എന്താണെന്ന്. ജനങ്ങളെ കളിപ്പിക്കാനൊക്കത്തില്ല, അവരത് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ജനങ്ങളുടെ ഇടയ്ക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിപ്പോകാൻ പോകുന്നത്, തിരിക്കാൻ പോകുന്നത് ഇലക്ഷന് വേണ്ടി. അങ്ങേര് രാജിവെച്ചു. ആ സമയത്തും എതിരാളികൾ വിട്ടില്ല, അവർ പറഞ്ഞുകൊണ്ട് കടന്നു CM സീറ്റ്.
ലാലു പ്രസാദും റബ്ഡി ദേവിയെ പോലെയും കേജ്രിവാൾ പരിവാരവാദം ഭാര്യയെ തന്നെയായിരിക്കും ആക്കുന്നത്. അതും പൊട്ടിപ്പോയി. ആരും ചിന്തിക്കാത്ത രീതിയിൽ ആതിഷി, ഒരു വുമൺ ലീഡർ, ഓക്സ്ഫോർഡ് എഡ്യൂക്കേറ്റഡ് വുമൺ ലീഡറിനെ സി എം ആക്കി ഡെസിഗ്നേറ്റ് ചെയ്തു. ഇതെല്ലാം ഓരോന്നും ഓരോ ഇഷ്യൂസിൻ്റെയും റിസൊല്യൂഷൻസ് ജനങ്ങളുടെ മുമ്പിൽ ഇതൊരു ഫാക്റ്റായിട്ട് വരുവാണ്. അതായത് ആപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടി, ആം ആദ്മി പാർട്ടി, അവരെങ്ങനെ അത് പൊങ്ങി വന്നു 10 കൊല്ലം മുമ്പേ, 11 കൊല്ലം മുമ്പേ, അവരിപ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്, വളർത്താനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നതും. ഇനി മുന്നോട്ട് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. കേജ്രിവാളിൻ്റെ ടീം, മനീഷ് സിസോദിയജിയും സഞ്ജയ് സിംഗ് എല്ലാവരും ഇനിയും ഡൽഹിക്ക് വേണ്ടി മാത്രമല്ല അവർ പ്രവർത്തിക്കാൻ പോകുന്നത്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ രാജ്യം ഇനിയും ഒരു ചേഞ്ച് ഓവർ കാണും. Have you invited Mr. V. S. Achyutanandan also to join the party? We would be very happy if he joins us. I would like to make an appeal to Mr. Achyutanandan through your channel that, sir, please join us. It is the last hope. Aam Aadmi Party is the last hope. So please join us. Delhi Mukhya Mantri ayulla thudakkathilana Kejriwal Asianet Newsinode ee samsarathinu thayaarayathu. അന്ന് വി എസ് അച്യുതാനന്ദനെ പോലും തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ കെജ്രിവാൾ മടിച്ചിരുന്നില്ല. ദേശീയ പാർട്ടിയായി ആം ആദ്മി പാർട്ടി അതിവേഗം മാറുമെന്ന പ്രതീക്ഷ കെജ്രിവാളിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2014 350 സീറ്റിൽ മത്സരിക്കുകയും കെജ്രിവാൾ സ്വയം മോദിക്കെതിരെ വാരാണസിയിൽ പോരിനിറങ്ങുകയും ചെയ്തത്. എന്നാൽ തൻ്റേത് ദില്ലിയിലും പഞ്ചാബിലും ഒതുങ്ങുന്ന പാർട്ടിയാണെന്ന് ആ മത്സരത്തിൽ കെജ്രിവാളിന് മനസ്സിലായി. ദില്ലിയിൽ കെജ്രിവാൾ വൻ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിക്കുകയും ചെയ്തു. അന്ന് ആദർശത്തിൻ്റെയും ധാർമ്മിക മൂല്യങ്ങളുടെയും ആൾരൂപമായി കെജ്രിവാൾ വളരെ പെട്ടെന്നാണ് മാറിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്നും ഈ ആദർശ പ്രതിച്ഛായയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. മഹാത്മാഗാന്ധിയുടെ സഹന സമരവും ലളിത ജീവിതവും സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനവുമാണ് സ്വാതന്ത്ര്യ സമരത്തിന് കരുത്തു പകർന്നത്. ഗാന്ധിയൻ തത്വങ്ങളുടെ ആ തുടർച്ചയാണ് ഏറെക്കാലം ഇന്ത്യയെ നയിച്ചത്. അതിനാൽ രാഷ്ട്രീയത്തിലും ഇത്തരം മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരുടെ മൂല്യം ഉയർന്നു. ചില സംസ്ഥാനങ്ങളിലെങ്കിലും രാഷ്ട്രീയം പണക്കൊഴുപ്പിന് വഴിമാറിയെങ്കിലും ആദർശാധിഷ്ഠിത നിലപാട് നൽകുന്ന ധാർമ്മികയിടം അധികാരത്തിലേക്ക് പല നേതാക്കൾക്കും എളുപ്പവഴിയാണ്. ഗാന്ധിയൻ വഴികളിലേക്ക് പലപ്പോഴും പിന്നോട്ട് പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലൊരു നേതാവിന് ഉയരാൻ ഇടം കുറവാണ്. കേരളത്തിൽ എ കെ ആന്റണിക്കും വി എസ് അച്യുതാനന്ദനും സി അച്യുതമേനോനുമൊക്കെ ഇത് അധികാര രാഷ്ട്രീയത്തിലേക്ക് വഴിതെളിച്ചു. മമതാ ബാനർജിയും നിതീഷ് കുമാറും നവീൻ പട്നായിക്കും സമകാലിക രാഷ്ട്രീയത്തിൽ ഇത് പരീക്ഷിക്കുന്നവരാണ്. രാഹുൽ ഗാന്ധി പോലും അംബാനിയെയും അദാനിയെയും കടന്നാക്രമിച്ച് ആ ഇടം പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ആ മത്സരത്തിൽ കെജ്രിവാളിന് വലിയ അടിയാണ് ദില്ലി മദ്യനയ കേസും ജയിൽവാസവും നൽകിയത്. ത്യാഗമാണ് ആദർശ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയ്ക്ക് സഹായിക്കുന്ന ആയുധം. തൻ്റെ രാജിയിലൂടെ അരവിന്ദ് കെജ്രിവാൾ ഇത് പ്രയോഗിച്ചിരിക്കുകയാണ്. താൻ സത്യസന്ധനാണെന്ന സർട്ടിഫിക്കറ്റാണ് ജനങ്ങളോട് കെജ്രിവാൾ വീണ്ടും തേടുന്നത്. തൻ്റെ പ്രതിച്ഛായയിൽ കറങ്ങുന്ന പാർട്ടിയായി കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയെ എന്നോ മാറ്റിയിരുന്നു. അതുകൊണ്ട് ധാർമ്മിക ഇടം വീണ്ടെടുക്കാനുള്ള കെജ്രിവാളിൻ്റെ ശ്രമം വിജയിക്കേണ്ടത് ഈ പാർട്ടിയുടെ നിലനിൽപ്പിനും അനിവാര്യമാണ്. ഒരു ധാർമ്മിക ഔന്നത്യത്തിൻ്റെ അവകാശവാദത്തിൽ ഊന്നിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അരവിന്ദ് കെജ്രിവാൾ പടുത്തുയർത്തിയിട്ടുള്ളത്. അപ്പോൾ സെയിം സമയത്ത് തന്നെ നമ്മൾ 2010 മുതലുള്ള ഒരു ഇന്ത്യയുടെ ഒരു സമീപ രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ടു പേരാണ് പ്രധാനമായും ഒരു ധാർമ്മിക ഔന്നത്യത്തിൻ്റെ അവകാശവാദവുമായി ഒരു രാഷ്ട്രീയ പിന്തുണ തങ്ങൾക്ക് പിന്നിൽ പടുത്തുയർക്കുന്നത്. ഒന്ന് അരവിന്ദ് കെജ്രിവാൾ, രണ്ട് നരേന്ദ്രമോദി. ഇവർ രണ്ടുപേരും സമാന്തരമായി ഉണ്ടാക്കിയെടുത്ത ഈ ധാർമ്മികമായ ക്ലെയിംസ്, മോറൽ ക്ലെയിംസ്, അതിൻ്റെ ഒരു കാലാന്തരത്തിൽ തന്നെ അതിനുണ്ടാക്കുന്ന ഒരു അപജയമുണ്ട്. കാരണം ജനങ്ങൾക്ക് ഒരു ആവർത്തന വിരസതയുടെ ഭാഗമായി തന്നെ ഉണ്ടാകുന്ന ഒരു ചെറിയ സംശയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇവിടെയാണെങ്കിൽ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിപ്പെട്ടിട്ടുള്ള ഒരു പുകമറ മൂലം അതിന് പ്രകടമായ രീതിയിലുള്ള വിള്ളലേൽക്കുകയും അതിന് കറസ്പോണ്ടിങ്ങായി സമാന്തരമായി രാഹുൽ ഗാന്ധി അന്ന് 10 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി
ഒരു അവഹേളിക്കപ്പെട്ടിരുന്ന ഒരു മധ്യവർഗം അപഹസിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയ്ക്ക് ആ രീതിയിലുള്ള പരിവർത്തനം ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പണച്ചാക്കുകൾക്ക് വാങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പ്രകടമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം കൂടി അത് അരവിന്ദ് കെജ്രിവാളിനേക്കാൾ വലിയ അവകാശവാദത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചോ മോദിയേക്കാൾ വലിയ അവകാശവാദത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയോ എന്നുള്ളതിനെപ്പറ്റി മെഷർ ചെയ്യാൻ നമുക്ക് മുൻപിൽ പ്രത്യേക മാർഗങ്ങളൊന്നുമില്ല എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ധാർമ്മിക അവകാശവാദത്തിൻ്റെ അതിനെ അംഗീകരിക്കുന്നവരുടെ എണ്ണം കൃത്യമായി കൂടി എന്നുള്ളത് പ്രകടമാണ്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം അദ്ദേഹം നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ഗൗരവം ഉള്ളതാണ് എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ഡൽഹി എന്ന് പറയുന്ന ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദിയും ഒരേ പൊളിറ്റിക്കൽ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഈ അവകാശവാദം ഡൽഹിയിൽ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ കഴിഞ്ഞ 3 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി BJP 7-0 എല്ലാ ലോക്സഭാ സീറ്റുകളും BJP ഇടുകയും അതിനുശേഷം വെറും 6 മാസത്തിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് 2 തവണ ആം ആദ്മി പാർട്ടിയിലേക്ക് റഫ്ലി എൻ്റയർ ഡൽഹി തിരിഞ്ഞ് മാറുകയും ചെയ്യുന്ന ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ പ്രക്രിയ, അതേ ചക്രം വീണ്ടും ആവർത്തിക്കുമെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അടുത്ത 2-3 മാസങ്ങൾക്കുള്ളിൽ ദില്ലിയെ ഉഴുതുമറിച്ചാണ് കെജ്രിവാൾ തൻ്റെ രാഷ്ട്രീയ ഇടം ഉണ്ടാക്കിയത്. ഇന്ന് അതേ സ്വീകാര്യത ഈ നേതാവിന് ജനങ്ങൾക്കിടയിലുണ്ടോ? ദില്ലിയിലെ ജനങ്ങളുടെ പൾസ് ധനേശ് രവീന്ദ്രൻ പരിശോധിക്കും. ഈ ചൂട് ചായ പോലെയാണ് ഇപ്പോൾ ദില്ലിയിലെ രാഷ്ട്രീയം. മൊത്തത്തിലൊരു ചൂടാണ്. കെജ്രിവാളിന്റെ രാജി, അതീഷി പുതിയ മുഖ്യമന്ത്രി. താൻ സത്യസന്ധനാണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തു എന്നാണ് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം. എന്താണ് ദില്ലിയിലെ ആളുകൾക്ക്, ദില്ലിക്കാർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളതെന്ന് പരിശോധിക്കാം. चेंज तो होना चाहिए था, इट्स गुड. आई थिंक एक्चुअली आम आदमी पार्टी ने दिल्ली के लिए काम तो किया है, फॉर श्योर. वी आर बीजेपी पर्सन टू बी फ्रैंक, लेकिन काम किया है दिल्ली के लिए. ये सब पॉलिटिक्स है, अभी 4 महीने के लिए है, इलेक्शन होगा और उसके बाद फिर वही सब दोबारा खड़े होंगे ही होंगे, आपको भी पता है. नया CM आने का तो अभी कोई फायदा ही नहीं है, क्योंकि उसमें कोई अभी अनुभव नहीं है. और एक ऐसे CM को बनाने के लिए ये बात कर रहे हैं जो दिल्ली की क्या पूरे हमारे भारत के बारे में भी सोचे. दिल्ली की राजनीति पूरे भारत में राजनीति होती है, तो दिल्ली का ये राजनेता जो है केजरीवाल, यहाँ भी इसकी बेकार बातें हुई. एक काम बता दो कि उन्होंने कुछ अच्छा किया हो. भाई हम तो आम आदमी हैं, हमारे लिए क्या किया है? खाली बिजली फ्री करने से या पानी फ्री करने से थोड़े होगा. भाई जीवन में बहुत सारी चीज़ें होती हैं, आप मतलब ऐसा काम करो ना जिससे मतलब लोगों को रोजगार मिले. आई डोंट बिलीव इन फ्री, आई बिलीव इन इक्वालिटी. वो स्टेप होना चाहिए था, फ्री देके वोटिंग पावर लेनी, आई डोंट बिलीव इन. और नहीं है कोई भी नेता आज तक आया, ठीक है सर, ना तो आया ना ही आएगा आगे. जितना बड़ा कलाकार वो है ना, वो खुद जानता है, सारी पब्लिक जानती है. जो नहीं बोलता है वो नहीं बोलता है. गरीब लोगों के लिए तो कहता है अच्छा किया है, जो आम लोग कहते हैं, लेकिन बाकी जो बिजली पानी और उससे निकले हुए हैं उनको क्या समझ आएगा? केजरीवाल वापस आएंगे इसलिए जो है, जैसे लाइट बिल फ्री किए हैं, महिलाओं का जैसे बस में किराया फ्री है, इस तरह मतलब बहुत सारी योजना फ्री हैं, तो गरीबों से सीधे सीधे फायदा हो रहा है, इसलिए गरीब वर्ग के लोग ज़्यादा से ज़्यादा वोट केजरीवाल को करेंगे. टेम्परेरी सरकार कोई काम नहीं करता. ये आम आदमी पार्टी बेकार. इज अ वेरी स्मार्ट गाय, ही आई थिंक he will definitely win elections again, and BJP has no plan to counter him. ye wapas nahi aayenge sarkar, ye rajnitik stunt hote hain, inme ye cheeze bekar ki hai, kyunki samjho jo pehle ladies ko atishiti ko aise bana diya ki mahilaon ke vote khechne ke liye bana diya. abhi hum bus mein kal gaya, kal 10 ka ticket 15 aur ladies ko free. mera kehne ka matlab kya hai, free mat dena, 10 ki jagah 2 rupaye le lo. CM हमारा चोर था पहले भी, अभी भी चोरी है, बेल पे गलत आए, अंदर ही रहना चाहिए मेरे हिसाब से. अरे मुख्यमंत्री हो भैया, प्रधानमंत्री हो, सब अपने लिए.
नहीं ठीक है, वो काम करती हैं वैसे, देखा है उनको टीवी में काम करते हुए, अब आगे देखो क्या करती हैं। केजरीवाल ईमानदार आदमी है और इसलिए महिला को सम्मान दिया है, महिला के लिए मुख्यमंत्री बनाया है दिल्ली प्रदेश का, बहुत बहुत बड़ा काम किया है उन्होंने। नहीं कुछ नहीं है, बहुत अच्छा है केजरीवाल ने, अच्छा किया और बढ़िया है, आतिशी को बना रहे हैं वो, और अगली बार भी केजरीवाल ही आएगा पूरा दिल्ली में तो पक्का बीजेपी का तो नाम ही नहीं अगले 15-20 साल। बहुत अच्छी सरकार है, मुझे आम आदमी की पार्टी बहुत बड़े लगते हैं, मैं हमेशा इसी को वोट देता हूँ। देखो क्या बात है ना, ये जनता सब जानती है, कुछ भी सुविधा नहीं, क्या सुविधा है देखो ना आपके सामने बुरसट पैर खड़े, बताओ पूछो क्या सुविधा है, बाथरूम में जाके देख लो क्या सुविधा है, पानी नहीं है। ദില്ലിയിലെ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ഹരിയാനയിലും ജമ്മുകാശ്മീരിലും മത്സരം കടുക്കുകയാണ്. ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം. ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട പോളിംഗിൽ വോട്ടർമാർ ആവേശത്തോടെ പങ്കുചേർന്നു. പലയിടത്തും വലിയ വാശിയാണ് ദൃശ്യമാകുന്നത്. കോൺഗ്രസ് NC സഖ്യത്തിന് കശ്മീരിൽ ചെറിയ പാർട്ടികളുടെ സാന്നിധ്യം കടമ്പയാവുകയാണ്. ജമ്മുകാശ്മീരിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജമ്മുകശ്മീരിലെ ദാൽ ലേക്കിന്റെ തീരത്താണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഇവിടെ ടൂറിസം സീസൺ. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് ഇപ്പോൾ ഇവിടെ കാണാനില്ല. പകൽ സമയം നല്ല ചൂടാണ്, അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗവും ചൂടുപിടിക്കുകയാണ്. 10 വർഷത്തിനിപ്പുറം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജമ്മുകശ്മീർ പുനഃസംഘടന എന്ന വിവാദപരമായ നടപടിക്ക് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ കശ്മീരിലെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് ആദ്യം കേട്ടിട്ട് വരാം. कौन आएगा वो हमें पता नहीं, वो वही उनका ऊपर वाले बताएगा कौन है, वो उन्हीं का पता है किसको देना है, किसको कोई कोई किस सीट के लिए कौन सा अच्छा है। अच्छा ये ऐसे तो लग रहा है चुनाव नहीं होना चाहिए, क्योंकि चुनाव के बगैर हम अच्छे हैं। अनएम्प्लॉयमेंट तो बहुत है इधर, इशू तो बहुत है इधर, ये चुनाव तो कोई फायदा ही नहीं है। यूटी है अभी तो स्टेटहुड वापस नहीं मिला है ना, जब स्टेटहुड वापस मिलेगा तभी चुनाव होना चाहिए, इससे तो कोई फायदा नहीं है हम लोगों को। अच्छी बात है चुनाव आ रहा है इस बार, क्योंकि तरक्की थोड़ी रुकी थी इस बार, अगर चुनाव अच्छी बात है क्योंकि काफ़ी अच्छी बात चुनाव हो रहा है। अगर लोकल उसका यहाँ पे एक असेंबली बन सकती है, लोगों की बात जो रिप्रेजेंट कर सकते हैं, लोगों के नुमाइंदे लोग अपने तरीके से अपने अपने नुमाइंदे चुनेंगे तो अच्छी बात है चुनाव हो रहा है। थोड़ा बीजेपी ने भी अच्छा किया है, मगर मेरी ख्याल से यहाँ बीजेपी नहीं आएगा, क्योंकि यहाँ जो पब्लिक है इनके दिल के अंदर खोट है। कोर्ट क्या है कि ये किसी के साथ नहीं है, यहाँ सबको धोखा हुआ है कश्मीर में, क्योंकि मैंने 30 साल यहाँ वार देखा है, ऐसा वार देखा है कुछ कहने की बात ही नहीं है। सरकार तो चाहे हमको, लेकिन बहुत अच्छी आनी चाहिए जो लोगों को काम करे, जो लोगों को जो मसाइल है वो हल करे। लोगों के बहुत मसाइल है इधर, जैसे कि बेरोजगारी है, ये बहुत सारी जो है इलेक्ट्रिसिटी का मसाइल है, बहुत सारी मसाइल है, वो हल होना चाहिए, उम्मीद है कि हो जाएगा। तो लग रहा है कि एक मिली जुली एक सरकार बनने जा रही है, क्योंकि यहाँ पे किसी भी पार्टी को मैंडेट नहीं मिलेगा अकेले, तो लग रहा है कि ग्रैंड अलायंस PDP कांग्रेस और NC की सरकार आने वाली है। चुनाव से इससे ज़्यादा थोड़ा माहौल ठंडा हो गया यहाँ पर, क्योंकि गांव के पास काम धंधा नहीं है, गांव काम धंधा नहीं हुआ तो यहाँ पर कैसे आएगा मार्केट, इसीलिए लाल चौक में ज़्यादा ठंडा पड़ गया है। वुमेन एक्चुअली एक्सपेक्ट्स सेफ्टी, दे वांट सेफ्टी, दे विल वोट पार्टी हु इज गोइंग टू गिव देम द सेफ्टी ओवर हियर, बिकॉज़ यू कैन सी वुमेन आर नॉट सेफ हियर, वी कैन से women feel so unsafe here that they can't go outside if we can see that at nights they can't go alone, so they want safety here first thing is they want safety. What is the condition here after the abrogation?
abrogation of Article 370. Okay, the condition is okay, fine, it's fine. First, we can see earlier there was bomb blasters, the place was not good, the strikes were all over here, but now it's safe, it's not, there is no strikes, nothing. If we talk about students, they can go schools regularly, but earlier we used to see there were strikes and students were being affected, they were not able to go to school and the studies were affected. ആദ്യഘട്ടത്തിൽ 61% പോളിംഗാണ് ജമ്മുകശ്മീരിൽ രേഖപ്പെടുത്തിയത്. ജമ്മു മേഖലയിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ അല്ലെങ്കിൽ മേൽക്കോയ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. കശ്മീർ മേഖലയിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പി ഡി പിയിൽ ചില അന്തഃഛിദ്രങ്ങളൊക്കെ തന്നെ ഉണ്ടായത് ഒരു പരിധിവരെ അവരുടെ കഴിഞ്ഞ തവണത്തെ പോലെ അവർക്കൊരു വോട്ട് ബേസ് കിട്ടില്ല എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. പക്ഷേ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിലും പ്രശ്നങ്ങളുണ്ട്. നാഷണൽ കോൺഫറൻസിൻ്റെ മുഴുവൻ വോട്ടുകളും കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇവിടെയുള്ളത്. ഇനി രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുണ്ട്. അതിനുശേഷം വരുന്ന 8-ന് ഒക്ടോബർ 8-ന് ജമ്മുകശ്മീർ എങ്ങനെ വിധി എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പത്ത് കൊല്ലത്തിന് ശേഷം കശ്മീരിൽ ജനാധിപത്യം തിരികെത്തുന്ന ഈ കാഴ്ചകൾ ഇന്ത്യക്കാകെ ഊർജം നൽകുന്നതാണ്. മത്സരരംഗത്തു നിന്നുള്ള കൂടുതൽ കാഴ്ചകളുമായി തിരിച്ചെത്താം. ഇന്ത്യൻ മഹായുദ്ധം വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.